ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏവർക്കും വചനപുലരിയിലേക്ക് സ്വാഗതം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5:44 അതിൻ്റെ 44 വാക്യം, പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ഈ ഭൗമിക ലോകത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും പരസ്പരം മഹത്വം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം പലപ്പോഴും അതിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അയൽക്കാരുമായി മഹത്വം സ്വീകരിക്കണം, അവരെക്കാൾ ഉയർന്നതാണ് എന്ന ചിന്ത, ആ ഒരു മഹത്വം നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. കുട്ടികളാണെങ്കിൽ തൻ്റെ സഹപാഠികളുമായി മഹത്വം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകമാകുന്ന ജീവിതത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളും മഹത്വങ്ങളായി സ്വീകരിക്കാൻ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ മറന്നുപോകുന്ന ഒരു കാര്യമാണ് ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം, അതിൻ്റെ സ്നേഹം, അതിൻ്റെ ആ അനുഗ്രഹം. ആ ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം എത്രയോ വിലപ്പെട്ടതാണ് എന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നുണ്ട്. അത് മറന്നുപോയിട്ട് പലപ്പോഴും ഈ ലോകത്തിലിരിക്കുന്ന, എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാം, എപ്പോൾ വേണമെങ്കിലും തകർക്കപ്പെടാമെന്ന ഉറപ്പുള്ള ആ മഹത്വം സ്വീകരിക്കാൻ നമ്മുടെ മനസ്സും ശരീരവും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരിക്കലും നശിച്ചു പോകാത്തതും ഒരിക്കലും അവസാനിക്കാത്തതുമായ മഹത്വം ഏക ദൈവത്തിൽ നിന്ന് വരുന്നു. അത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണം. ആ വിശ്വാസം ഏക ദൈവത്തിൽ നിന്ന് മാത്രം നമുക്ക് സ്വീകരിക്കുവാനും അത് അനുഭവിക്കുവാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.